കോൺഗ്രസ് നേതാവും മുൻ എം എൽ എയുമായ ജി പ്രതാപവർമ്മ തമ്പാൻ കൊല്ലത്ത് അന്തരിച്ചു. 63 വയസ്സായിരുന്നു. വീട്ടിലെ ശുചിമുറിയിൽ കാൽ വഴുതി വീണ പരിക്കേറ്റ പ്രതാപവർമ്മ തമ്പാനെ ജില്ലാ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന വഴിയായിരുന്നു അന്ത്യം. നാളെ വൈകിട്ട് 4 കുടുംബവീടായ പേരൂർ മുല്ലശ്ശേരിയിലാണ് സംസ്കാരം. വൈകിട്ട് തേവള്ളിയിലെ വീട്ടിൽ വെച്ച് ശുചിമുറിയിൽ പോയപ്പോൾ കാൽ വഴുതി വീണാണ് പ്രതാപവർമ്മ തമ്പാന് പരിക്കേറ്റത്. ഉടൻ തന്നെ ജില്ലാ ആശുപത്രിയിലേക്ക് എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. ജില്ലയിലെ പ്രധാന നേതാവിനെയാണ് കോൺഗ്രസിന് നഷ്ടമായത്. 2001 തിരഞ്ഞെടുപ്പിൽ ചാത്തന്നൂരിൽ നിന്ന് നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. സിറ്റിംഗ് എം എൽ എ ആയിരുന്ന സി പി ഐയുടെ അനിരുദ്ധനെയാണ് തോൽപ്പിച്ചത്. 2012 കൊല്ലം ഡി സി സി പ്രസിഡന്റായി ചുമതലയേറ്റു. കോൺഗ്രസിലെ ഗ്രൂപ്പ് പോരിന്റെ പേരിൽ 2014 ഡി സി സി പ്രസിഡന്റ് സ്ഥാനം നഷ്ടമായി. നിലവിൽ കെ പി സി സി ജനറൽ സെക്രട്ടറിയായും പേരൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റായും പ്രവർത്തിക്കുകയായിരുന്നു. എക്കാലവും എ ഗ്രൂപ്പിനൊപ്പം നിലകൊണ്ട പ്രതാപവർമ്മ തമ്പാൻ പലപ്പോഴും വിവാദ പ്രസ്താവനകളിലൂടെ വാർത്തകളിൽ ഇടം നേടിയിരുന്നു. കെ എസ് യു പ്രവർത്തകനായി തുടക്കം. കെ എസ് യുവിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും സംസ്ഥാന ജനറൽ സെക്രട്ടറിയായും ട്രഷററായും പ്രവർത്തിച്ചിട്ടുണ്ട്. മൃതദേഹം ഡി സി സി ഓഫീസിനും പേരൂർ സർവീസ് സഹകരണ ബാങ്കിലും പൊതുദർശനത്തിന് വയ്ക്കും. കോൺഗ്രസ് യു ഡി എഫ് നേതാക്കൾ അനുശോചിച്ചു. നിയമസഭാ സ്പീക്കർ എം പി രാജേഷും പ്രതാപവർമ്മ തമ്പാന്റെ വിയോഗത്തിൽ അനുശോചനം രേഖപ്പെടുത്തി. മനോരമ ന്യൂസ്, കൊല്ലം.